ഹായ്, ഞാൻ നേഹ. സെവൻ പാവ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ശ്യാമളിൻ സംവിധാനം ചെയ്യുന്ന പെട്ടിലാംബട്ര എന്ന് പറയുന്ന മൂവിയുടെ നായികയാണ് ഞാൻ. എൻ്റെ സെക്കൻഡ് മൂവിയാണ് പെട്ടിലാംബട്ര. അതുമല്ല, ഞാൻ നായികയായിട്ട് വരുന്ന ഫസ്റ്റ് മൂവിയാണ് പെട്ടിലാംബട്ര. ഫസ്റ്റ് ഫിലിം ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ എന്നാലും ശരത്താണ്. ഒരുപാട് സന്തോഷം ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. എന്നെ തിരഞ്ഞെടുത്ത ഡയറക്ടേഴ്സിനും ക്യാമറാമാനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, സിനിമ എന്ന് പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന സമയത്താണ് പെട്ടിലാംബട്ര എന്ന് പറയുന്ന മൂവിയിലേക്ക് നായികയായിട്ട് വരുന്നതും നായികയായിട്ട് അഭിനയിക്കുന്നതും എല്ലാം ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് സ്വയം പ്രഭ എന്നാണ്. സ്വയം എന്നെല്ലാവരും വിളിക്കും. ഒരു സോഷ്യൽ വർക്കറാണ് സ്വയം. ഭയങ്കരമായിട്ട് ഗൗരവം, അങ്ങനെ ആരോടും ചിരിക്കില്ല, അങ്ങനെ ആരോടും സംസാരിക്കില്ല, അങ്ങനെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് സ്വയത്തിൻ്റെത്. ഒരു പുതുമുഖ എന്നുള്ള നിലയിൽ തന്നെ നല്ല രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഈ മാസം 29th ഫിലിം റിലീസാവുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പെട്ടിലാംബട്ര കാണുക. പെട്ടിലാംബട്ര എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഈ പെട്ടിലാംബട്ര എന്ന്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം. പെട്ടിലാംബട്ര എന്താണെന്ന് അറിയണം. എൻ്റെ കൂടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എടുത്തു പറയേണ്ട കുറച്ച് ആളുകളെ ഞാൻ പറയാം. ഫസ്റ്റിൽ തന്നെ നമ്മുടെ സൂര്യ മ്യൂസിക്കിലെ ആങ്കേഴ്സ് അറിയാൻ മതിയാവും എല്ലാവർക്കും, ലെവിൻ ഡ്രോണി, പിന്നെ ഉല്ലാസ് പന്തളം ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ തന്നെ ശിവദാസ് ചേട്ടൻ, അതുപോലെ തന്നെ സന്മയാനന്ദൻ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ ഭാഗമാവുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു മൂവി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.